സത്യത്തിൽ സഹതാപമുണ്ട്. ഇത്തരമൊരു സാഹചര്യത്തിലേക്ക് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എത്തിച്ചേർന്നു എന്ന് പറഞ്ഞാൽ ഞങ്ങളൊക്കെ അദ്ദേഹത്തോട് സഹതപിക്കുകയാണ്. എന്താ അദ്ദേഹം പറഞ്ഞത്? കഴിഞ്ഞ 5 വർഷത്തിനിടയ്ക്ക് മലപ്പുറം ജില്ലയിൽ 150 കോടി രൂപയുടെ സ്വർണം പിടിക്കപ്പെട്ടു, 123 കോടി രൂപയുടെ ഹവാല പണം പിടിക്കപ്പെട്ടു. ഈ പണവും സ്വർണവുമൊക്കെ രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾക്കാണ് ഉപയോഗിച്ചത്. ഇതാരാ പറയുന്നത്? ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്. അദ്ദേഹത്തിന്റെ കഴിവുകേടല്ലേ തെളിയിക്കുന്നത്? അദ്ദേഹം പറഞ്ഞത് ശരിയാണെങ്കിൽ അദ്ദേഹം പറയണം ഈ 5 കൊല്ലത്തിനിടക്ക് എത്ര രാജ്യദ്രോഹ കുറ്റങ്ങൾ മലപ്പുറത്ത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, FIR ഇട്ടിട്ടുണ്ട്, എത്ര പേരെ പിടിച്ചിട്ടുണ്ട്, എത്ര പേരെ വിചാരണയിൽ കൊണ്ടുവന്നിട്ടുണ്ട്, എത്ര പേരെ ശിക്ഷിച്ചിട്ടുണ്ട്, ഒന്ന് പറയാൻ പറ്റുമോ? ഒരു ആഭ്യന്തര വകുപ്പ് മന്ത്രി മുഖ്യമന്ത്രി സ്ഥാനം വഹിക്കുന്ന ഒരു മനുഷ്യൻ പറയുകയാണ് 5 കൊല്ലത്തിന് ഇത്ര എണ്ണം ഉണ്ടായി. എന്തെങ്കിലും ഒരു തെളിവ് അദ്ദേഹത്തിന് മുന്നിൽ വെക്കാനുണ്ടോ? എന്തെങ്കിലും ഒരു തെളിവ്? മലപ്പുറം ജില്ലയിൽ ചെയ്തു എന്നത് കരിപ്പൂർ എയർപോർട്ട് അവിടെ ആയതുകൊണ്ട് ആ എയർപോർട്ടിലൂടെ വരുന്ന സ്വർണത്തെ കുറിച്ചായിരിക്കാം അദ്ദേഹം പറയുന്നത്. അത് മലപ്പുറം ജില്ലയിലാണ്. അവിടെ പിടിക്കപ്പെട്ട ഈ ലേറോവ് കണ്ണൂർ ജില്ലക്കാരാണ്. കണ്ണൂർ ജില്ലയിൽ നിന്നുള്ള ആളുകൾ പോയിട്ടാണ് അവിടെ സ്വർണം കടത്തുന്നവരെ തട്ടിക്കൊണ്ടുപോകുന്നത്, സ്വർണ്ണ വെട്ടിപ്പ് നടത്തുന്നത്. ഒരുപാട് തെളിവുകളും പ്രതികളും അതിൽ നമുക്ക് കിട്ടിയില്ല. അതിന് മലപ്പുറം ജില്ലയുടെ തലയിലിടുക. മാത്രമല്ല, നമ്മുടെ മുമ്പിലൊക്കെ പരസ്യമായ ഒരു തെളിവുണ്ടല്ലോ. തിരുവനന്തപുരം എയർപോർട്ടിലൂടെ ഡിപ്ലോമാറ്റിക് സംവിധാനത്തിലൂടെ സ്വർണം കൊണ്ടുവന്നത് പരസ്യമായി പിടിക്കപ്പെട്ടതില്ലേ? നിങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്ത് എത്ര ചെയ്ത് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നു. ആ സ്വർണം പിടിച്ചത് എവിടെ പോയി? അതിലെ പ്രതികൾ ആരൊക്കെയാണ്? പ്രതികളെ പിടിച്ചോ? കോടതിയിൽ ഹാജരാക്കിയോ? തിരുവനന്തപുരം എയർപോർട്ടിൽ എത്രയാണ് ഗവൺമെന്റിനെ സർക്കാരുകളെ പറ്റിച്ചുകൊണ്ട് ഡിപ്ലോമാറ്റിക് സംവിധാനത്തിലൂടെ സ്വർണം കടത്തിയത് കസ്റ്റംസ് പിടിച്ചത്? അതിലെ പ്രതികൾ ആരൊക്കെയാ? എന്നിട്ട് അവരാണ് പറയുന്നത് ഇത്ര ഉണ്ടായി. ഒരു തെളിവെങ്കിലും ഹാജരാക്കാൻ അദ്ദേഹത്തിന് കഴിയണ്ടേ? അദ്ദേഹത്തിന്റെ ആഭ്യന്തര വകുപ്പ് ഒരാളുടെ പേരിലെങ്കിലും രാജ്യദ്രോഹ കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്തിട്ടുണ്ടോ ഈ കാര്യത്തിൽ? എന്നാ ഈ പിടിച്ച പണവും സ്വർണമൊക്കെ എവിടെ പോയി? ഞങ്ങൾ പറയുന്നത് മുഖ്യമന്ത്രി സ്ഥാനത്തിരുന്നു കൊണ്ട് ഇത്രയും ജുഗുപ്സാവഹമായ ഒരു പ്രദേശത്തെ യാഗമാനം അപമാനിക്കുന്ന പ്രസ്താവനയുമായി വന്നത് കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രി ഇത്തരമാണ്. അധികാരം നിലനിർത്താൻ, ചെയ്ത തെറ്റുകളിൽ നിന്നും കുറ്റങ്ങളിൽ നിന്നും രക്ഷിക്കാൻ, സ്വന്തം കുടുംബത്തിന്റെ വൃത്തികേടുകളിൽ നിന്ന് രക്ഷപ്പെടാൻ ഇതുപോലുള്ള വ്യാജ ആരോപണങ്ങൾ ഉന്നയിച്ച് ഒരു പ്രദേശത്തെ ജനങ്ങളെ മുഴുവൻ അപമാനിതരാക്കി കുറ്റവാളികളാക്കി മാറ്റുന്ന ഈ സംവിധാനം മാറ്റിയേ തീരും. ഒരു സംശയമില്ല, മാറ്റിയേ തീരും. കാരണം ഇത്രത്തോളം വൃത്തികേടിലേക്ക് ഒരു മുഖ്യമന്ത്രി പോകാൻ പാടില്ല. ഒരു മുഖ്യമന്ത്രി എന്ന് പറയുമ്പോൾ അദ്ദേഹം CPM നേതാവ് മാത്രമല്ല, അദ്ദേഹം കേരളത്തിന്റെ ഒരു പ്രതിനിധിയാണ്. ആ നിലവാരത്തിലേക്ക് ഉയരാനുള്ള ഒരു ശക്തിയോ കഴിവോ ഒന്നും അദ്ദേഹത്തിനുണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. അല്ല, ഒരു തറ നേതാവിൽ നിന്ന് ഒരല്പമെങ്കിലും ഉയരാൻ അദ്ദേഹം ശ്രമിക്കുന്നത്. ഇന്ന് പറഞ്ഞത് ഏറ്റവും ജുഗുപ്സമായ പ്രസ്താവനയാണ്. ഒരു പ്രദേശത്തെ ജനങ്ങളെ മുഴുവൻ അദ്ദേഹത്തിനെതിരെ ഭരണകക്ഷിയിൽപ്പെട്ട ഒരു MLA ഒരുപാട് ആരോപണങ്ങൾ ഉന്നയിച്ചു. ആ ആരോപണങ്ങളിൽ രക്ഷപ്പെടേണ്ടത് ആരോപണങ്ങൾ തെറ്റാണെന്ന് തെളിയിച്ചിട്ടാണ്, അല്ലാതെ മറ്റാരെങ്കിലും പേരിൽ ആരോപണം ഉന്നയിച്ചിട്ടില്ല. അൻവർ എന്ന് പറയുന്ന മലപ്പുറം ജില്ലക്കാരനായ CPM സഹയാത്രികനായ ഭരണകക്ഷി MLA ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ അതിന് ഉത്തരവാദികൾ മലപ്പുറം ജില്ലയിലെ മുഴുവൻ ജനങ്ങളുമാണ്. ആ ജില്ലയാണ്. ഇല്ലാത്ത ഇതുപോലുള്ള ആരോപണങ്ങൾ ഒരു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉന്നയിക്കാൻ പാടുണ്ടോ? അൻവർ പറഞ്ഞ ആരോപണങ്ങൾക്ക് മറുപടി പറയട്ടെ. വളരെ വ്യക്തമായല്ലേ ഇന്നലെ നിലമ്പൂരിൽ അദ്ദേഹം പറഞ്ഞത്, ഇന്ന് അദ്ദേഹം കോഴിക്കോട് പറയാൻ പോകുന്നു. ആ ആരോപണങ്ങളിൽ എത്രമാത്രം സത്യമുണ്ട്? അതിൽ ഗവൺമെന്റിന്റെ നിലപാട് എന്താണ്? അതല്ലേ പറയേണ്ടത്. അതിന് മറുപടി ഇല്ലാത്തത് കൊണ്ടാണ് മലപ്പുറം ജില്ലക്കാരുടെ പേരിൽ വ്യാജ ആരോപണം ഉണ്ടാക്കിയാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം സത്യസന്ധനാണെങ്കിൽ അദ്ദേഹത്തെ വെല്ലുവിളിക്കുകയാണ്. രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾക്ക് മലപ്പുറം ജില്ലയിൽ നിന്ന് ഈ സ്വർണവും പണവും ഉപയോഗിച്ച് നടത്തിയ ആളുകളെ, കുറ്റവാളികളുടെ എണ്ണം പറയണം. 5 കൊല്ലത്തിനിടയ്ക്ക് മുഖ്യമന്ത്രിയുടെ വകുപ്പ് ആരുടെ പേരിലാണ് നടപടി എടുത്തിട്ടുള്ളത്? ആരുടെ പേരിലാണ് FIR എങ്കിലും ഇട്ടിട്ടുള്ളത് എന്ന് പറയാനുള്ള ആർജവം മുഖ്യമന്ത്രി കാണിക്കണം. വെറുതെ ഒരു പ്രദേശത്തിന്റെ പേരിൽ കള്ള പ്രചാരവേല നടത്തി രക്ഷപ്പെടാൻ അനുവദിക്കുന്ന പ്രശ്നമില്ല.
അദ്ദേഹത്തിന് കേന്ദ്ര ഗവൺമെന്റിനെയും ആർ എസ് എസിനെയും ഒക്കെ സന്തോഷിപ്പിക്കാൻ ഇത് പറയേണ്ടി വരും. കാരണം മാസപ്പടി വിവാദത്തിൽ കുടുങ്ങിക്കിടക്കുകയാണ് മകളും കുടുംബവും. അതുപോലുള്ള ഒരുപാട് വിവാദങ്ങളുണ്ട്, അതൊക്കെ മാറ്റിവെച്ചിരിക്കുകയാണ് ഇപ്പോൾ ഗവൺമെൻറ്. എത്രമാത്രം കേസുകൾ NIA, ED, ഇൻകം ടാക്സ് ഇവരൊക്കെ പാട്ടും പാടി കേരളത്തിൽ അന്വേഷിക്കാൻ വന്ന കേസുകളൊക്കെ എവിടെ പോയി? മലപ്പുറം ജില്ലയിലെ ഇല്ലാത്ത കേസുകളെ പറ്റി പറയുമ്പോൾ ഉള്ള കേസുകൾ നമുക്ക് പറയാനില്ലേ? ലൈഫ് മിഷൻ കേസിൽ 10 കോടി രൂപ കൈക്കൂലി വാങ്ങിയെന്ന കേസ് എവിടെ പോയി? AI ക്യാമറയിലെ കൈക്കൂലി 50 കേസ് എവിടെ പോയി? ലാവലിൻ കേസ് പോട്ടെ, 42 തവണ സുപ്രീം കോടതിയിൽ മാറ്റിവെക്കാനുണ്ടായ സാഹചര്യം എന്താണ്? അപ്പൊ അവസാനമായി ഒരുപാട് അന്വേഷണ ഏജൻസികളും SFIO എന്നൊക്കെ പറഞ്ഞ് ഒരു പുതിയ ഏജൻസിയൊക്കെ കേരളത്തിൽ വന്ന് വലിയ പ്രകമ്പനം നിങ്ങളെല്ലാം കൂടി ഉണ്ടാക്കിയില്ലേ? എവിടെ പോയി? എന്താ ഈ കേസുകൾക്കൊക്കെ സംഭവിച്ചത്? അപ്പൊ എല്ലാതരം രാജ്യദ്രോഹ കുറ്റങ്ങളും നയതന്ത്ര ബാഗേജിലൂടെ സ്വർണം കടത്തിയതടക്കമുള്ള രാജ്യദ്രോഹ കുറ്റങ്ങൾ മൂടിവെച്ച മുഖ്യമന്ത്രിയാണ് കേരളം ഭരിക്കുന്നത്. അദ്ദേഹത്തോട് വിജീതമായി പറയാനുള്ളത് മന്ത് അങ്ങയുടെ കാലിലാണ് എന്ന് തന്നെയാണ്. തീർച്ചയായും പ്രീതിപ്പെടുത്താൻ മാത്രമല്ല, അദ്ദേഹത്തിന് കേന്ദ്ര ഗവൺമെന്റ് അന്വേഷണ ഏജൻസികൾ നടത്തുന്ന അന്വേഷണങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അദ്ദേഹം സ്വീകരിക്കുന്ന നടപടികളാണ്. വോട്ട് നേടാൻ ഇത്രയും മനുഷ്യരെ പരസ്പരം ഭിന്നിപ്പിക്കുന്ന വർഗീയ സംഘർഷം ഉണ്ടാക്കുന്ന നിലപാടുകൾ മാർക്സിസ്റ്റ് പാർട്ടി കുറെ കാലമായി സ്വീകരിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമാണല്ലോ വടകരയിലെ നമ്മുടെ കാഫിർ സ്ക്രീൻഷോട്ടിന്റെ കാര്യം. അതുപോലുള്ള നിരവധി കാര്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഏത് വൃത്തികെട്ട നിലപാടിലേക്കും CPM നേതാക്കന്മാർ പോകും എന്നതിലുള്ള തെളിവുകൾ നമ്മുടെ മുമ്പിൽ ഒരുപാട് കാലമായിട്ടുണ്ട്. ജനങ്ങളത് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണ് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ അതിദയനീയമായ പരാജയം അവർക്ക് നേരിടേണ്ടി വന്നത്. അല്ല, അത് ഞങ്ങളെക്കാൾ കൂടുതൽ പറയാൻ കഴിയുന്ന അനുഭവങ്ങളാണ്. കൂടെ കിടക്കുന്നവർക്കാണ് രാപ്പനി അറിയാം. അതേ ഇടതു വശത്ത് തന്നെയാണ്. ഞങ്ങളത് പറഞ്ഞതിനേക്കാൾ കൂടുതൽ പ്രാധാന്യവും പ്രസക്തിയും ആധികാരികതയും അൻവറിന്റെ പ്രസ്താവനയ്ക്കുണ്ട്. മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവരെ പരസ്യമായി വെല്ലുവിളിക്കുന്ന ഒരാൾ ഇപ്പോഴും ഇടതുപക്ഷത്താണ് എന്ന് എങ്ങനെ പറയാൻ കഴിയും? അതേ അടുത്ത വർഷത്തല്ല, ഇപ്പോഴല്ലേ എന്നും ഒരു MLA മാത്രമല്ല, അദ്ദേഹത്തെ MP പാർലമെന്റിലേക്ക് മത്സരിപ്പിച്ച് ആദരിച്ച ആളുകളാണ് ഇടതുപക്ഷം. പിന്നെ അതേ ഇടതുപക്ഷമല്ല എന്ന് ഇന്നു മുതൽ ഇടതുപക്ഷമല്ല എന്ന് പറയാം. പക്ഷെ അതേ ഇതുവരെ ഇടതുപക്ഷത്തായിരുന്നു, ഒരുമിച്ചായിരുന്നു. തീർച്ചയായും പ്രതിഷേധം ആളിക്കത്തും, യാതൊരു സംശയവും ഇല്ല. തീർച്ചയായും ഒന്ന് ഇപ്പൊ അൻവർ ഉന്നയിച്ച കാര്യങ്ങളുണ്ട്, തെളിവ് സഹിതം അദ്ദേഹം പരസ്യമായി ഉന്നയിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ നിന്നും ശ്രദ്ധ തിരിക്കുക. മറ്റൊന്ന്, ജനങ്ങളെ ജാതീയമായി വർഗീയമായി വിഭജിച്ച് രാഷ്ട്രീയം മുതലെടുപ്പ് നടത്തുക, ഇത് മാത്രമാണ് ഇതിന്റെ ലക്ഷ്യം. എന്താണ് ചെയ്യേണ്ടതെന്ന് ഞങ്ങൾ സമാന മനസ്കരായ മതാധികാര ചിന്താഗതിക്കാരുമായി കൂടി ആലോചിച്ച് UDF ആലോചിച്ച് ചെയ്യും. വളരെ പ്രധാന കാര്യം പറയാൻ ഞങ്ങൾ വിളിച്ചത്, ഒരു പോരുമ്പോഴാണ് ഇതുകൂടി വിളിച്ചത്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു. ഈ പഞ്ചായത്ത് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിലെ വാർഡ് വിഭജന പ്രക്രിയ ആരംഭിച്ചു കഴിഞ്ഞു. ഇപ്പോൾ ഇന്നലെ 48 of 54 പഞ്ചായത്ത് സെക്രട്ടറിമാരെ അകാരണമായി സ്ഥലം മാറ്റിയിട്ടുണ്ട്. ഇവര് സ്ഥലമാറ്റം ചോദിച്ചു വാങ്ങിയതല്ല, ഇവർക്ക് സ്ഥലമാറ്റം ഡ്യൂ ആയിട്ടില്ല. 3 വർഷം പോലും ഇപ്പൊ ജോലി ചെയ്യുന്ന സ്ഥലത്തായിട്ടില്ല. കണ്ണൂർ ജില്ലയിലടക്കം പലയിടത്തും അതുണ്ട്. ഈ 56 പഞ്ചായത്ത് സെക്രട്ടറിമാരെ സ്ഥലം മാറ്റിയത് വാർഡ് വിഭജനം അട്ടിമറിക്കാനാണ്. വാർഡ് വിഭജനം അട്ടിമറിച്ച് തെരഞ്ഞെടുപ്പ് വിജയിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ്. അതാണ് പറയുന്നത്. അത് വളരെ ജുഗുപ്സാവമാണ്. ഇപ്പോ 1000-ലധികം ഒഴിവുകൾ പഞ്ചായത്ത് ഡിപ്പാർട്ട്മെന്റിലുണ്ട്. എല്ലാ പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും 1000-ലധികം ഒഴിവുകളുണ്ട്. അത് നികത്തിയിട്ടില്ല. പക്ഷെ അടിയന്തരമായി ചെയ്തത് ഈ സെക്രട്ടറിമാരെ സ്ഥലം മാറ്റി ആവശ്യമില്ലാതെ, 3 കൊല്ലം തികയാത്തത്, സ്ഥലം മാറ്റം ആവശ്യപ്പെടാത്തത്, ഇതൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ
ഇന്നലെ വീണ്ടും ഇറങ്ങി കുറച്ച്, അത് പിന്നെ ഒഴിവുള്ള സ്ഥലത്തേക്ക് നികത്താൻ വേണ്ടിയാണ്. അപ്പോൾ ഇതൊക്കെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ തനി ആവർത്തനം ഉണ്ടാകുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിൽ നിന്ന് എന്ത് തെറ്റായ പ്രവണത ചെയ്തുകൊണ്ടാണെങ്കിലും കൃത്രിമം ചെയ്തുകൊണ്ടാണെങ്കിലും മുഖം രക്ഷിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഈ പഞ്ചായത്ത് സെക്രട്ടറിമാരെ മാറ്റാൻ ഗവൺമെന്റ് അടിയന്തരമായി ഇന്നലെ തീരുമാനമെടുത്തത്. 2024 മാർച്ചിൽ ഇറങ്ങിയ പഞ്ചായത്ത് സെക്രട്ടറിമാരുടെ സ്ഥലമാറ്റം സംബന്ധിച്ച മാനദണ്ഡങ്ങളുള്ള ഒരു ഓർഡറുണ്ട്. ആ ഓർഡറിന്റെ നഗ്നമായ ലംഘനമാണ് ഈ ഇപ്പോഴത്തെ ഇന്നലെ ഇറങ്ങിയ ഓർഡർ എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം.